ഹലോ ഗായ്സ്, വെൽക്കം ടു സിന്ധു സാർട്ട് വേൾഡ്. ഇന്ന് ഞാൻ കൂണുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം നമുക്ക് കൂണൊന്നും എടുത്ത് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി അരിഞ്ഞ് വയ്ക്കാം. ഇതൊരു പാക്കറ്റിൽ 200 ഗ്രാം കൂണാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതിൻ്റെ നമുക്ക് സ്കിന്നെല്ലാം ഒന്ന് ശരിക്കും മാറ്റിയെടുക്കാം. കൂൺ നല്ലപോലെ വൃത്തിയാക്കി ചുരണ്ടി എടുത്തതിന് ശേഷം അതിൻ്റെ തണ്ടെടുത്ത് നല്ലപോലെ ചുരണ്ടി അത് നമുക്കൊന്ന് കീറിയെടുക്കാം. അതുപോലെ ബാക്കിയുള്ള കൂണും നമുക്കിതുപോലെ എല്ലാം നല്ലപോലെ വൃത്തിയാക്കി ഒന്ന് മാറ്റി വയ്ക്കാം. ഇതവിടെ മുഴുവനും നല്ലപോലെ വൃത്തിയാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം വെള്ളം ഒഴിച്ച് വയ്ക്കാം. അതിലേക്കൊരു ചെറിയ ടീസ്പൂൺ ഉപ്പിടുവാണ്. ഇനി ഈ വെള്ളത്തിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അത് ശരിക്കും മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്കിന് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിന് ഞാനിവിടെ 1 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കതൊന്ന് നല്ലപോലെ ഫ്രൈ ആക്കിയെടുക്കാം. ഇനി ഇത് നല്ലപോലെ നരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 2-3 ചെറിയ ഉള്ളി കുഞ്ഞായി അരിഞ്ഞതും 2-3 കരിയാപ്പിലയും കൂട്ടിയൊന്ന് വരട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിട്ടിരിക്കുന്ന കൂൺ 3-4 തവണ ശരിക്കും കഴുകി പിഴിഞ്ഞ് ചീനിച്ചട്ടിയിലോട്ടിടാം. അത് മൊത്തം പിഴിഞ്ഞെടുത്തിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് അല്ലോടൊപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്തതും ഇനി ഇതിനകത്തോട്ടൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരല്പം മീറ്റ് മസാല 2 സ്പൂൺ ഇത് കൂടി ചേർത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാല ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൂണുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരല്പം കടുക് പൊട്ടിക്കാം. അങ്ങനെ നമുക്കിവിടെ ആവശ്യത്തിന് എണ്ണ എടുക്കാം. അതിലേക്ക് കടുകും ഉള്ളിയും കരിയാപ്പിലയും കൂടി ഇട്ട് താളിച്ച് കറിയിലൊഴിക്കാം. ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.